ജീർണാവസ്ഥയിൽ നിന്ന് പഴയന്നൂർ കൊട്ടാരത്തിന് ശാപമോക്ഷമാകുന്നു. 80 ലക്ഷം രൂപ ചിലവിൽ കൊട്ടാരം സംരക്ഷിക്കാൻ നടപടിയായി. കൊച്ചി രാജകുടുംബത്തിന്റെ ഈ കൊട്ടാരത്തിന് 3 നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. നിരവധി തവണ വാർത്തകളിൽ ഇടം പിടിച്ച പഴയന്നൂർ കൊട്ടാരം 80 ലക്ഷത്തിന് പ്രൗഢിയോടെ നവീകരിക്കുന്നു. ഇൻടാക് റിപ്പോർട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കൈമാറി. 3 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിന്. കൊച്ചി രാജകുടുംബത്തിന്റെ ആദ്യത്തേതും ഇപ്പോൾ നിലനിൽക്കുന്നതിൽ ഏറെ പഴക്കം ചെന്നതുമായ നിർമ്മിതിയാണിത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ കൊട്ടാരം. 17-ാം നൂറ്റാണ്ടിൽ പണിതതായി കരുതുന്ന പഴയന്നൂർ കൊട്ടാരം പഴയന്നൂർ അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി രാജകുടുംബത്തിന്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയുടെ ദർശനത്തിന് വരുമ്പോൾ രാജകുടുംബാംഗങ്ങൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇപ്പോഴും കൊച്ചി രാജകുടുംബത്തിന്റെ പരദേവത പഴയന്നൂർ ഭഗവതി തന്നെയാണ്. പെരുമ്പടപ്പ് സ്വരൂപമെന്നാണ് കൊച്ചി രാജകുടുംബം അറിയപ്പെട്ടിരുന്നത്. പൊന്നാനിക്കടുത്ത് പെരുമ്പടപ്പ് വന്നേരിയിലായിരുന്ന ഈ രാജകുടുംബം അവിടെ നിന്നും മാറേണ്ടി വന്നപ്പോൾ പഴയന്നൂരിലെ ഇക്കാണുന്ന കൊട്ടാരത്തിലേക്കാണ് മാറിയത്. കുറേ കാലമായി ശോച്യാവസ്ഥയിലായിരുന്ന കൊട്ടാരത്തിൻ്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾ ഇൻടാക് ചെയ്തിട്ടുണ്ട്. കൊട്ടാരത്തിൻ്റെ പുനരുദ്ധാരണത്തിന് 80 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. 3 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പഴയന്നൂർ കൊട്ടാരത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും പുനരുദ്ധാരണത്തിനായുള്ള പഠനവും സമഗ്ര റിപ്പോർട്ടും പൈതൃക സംരക്ഷണ കൂട്ടായ്മയായ ഇൻടാക് കൊച്ചി ദേവസ്വം ബോർഡ് ചേംബറിൽ വെച്ച് ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാറിന് കൈമാറിയതായി പഴയന്നൂർ ദേവസ്വം ഓഫീസർ പി ബി ബിജു പറഞ്ഞു. ഏറ്റവും പ്രാചീനമായിട്ടുള്ള 17-ാം നൂറ്റാണ്ടിലെ ശില്പഭംഗിയൊക്കെ കൊത്തിവെച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത്. നടുമുറ്റവും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായിരുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതിനിന്ന് ഈ കാലത്തിൻ്റെ ഈ കുത്തൊഴുക്കിലെന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെ അതിനൊരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ച സമയത്താണ് ഇത് പൊളിച്ചു നീക്കാം എന്നുള്ള ഒരു ചിന്ത ഏതോ ഒരു കാലത്ത് എങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷേ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൻ്റെ തിരുശേഷിപ്പുകളായിട്ട് നിലനിൽക്കുന്ന ഇത്തരം ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരം കൊട്ടാരങ്ങൾ നിലനിർത്തേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ അതിനൊരു ഇൻടാക് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന അവരാണ് ഇന്ന് ഈ ഇതിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ, അതായത് അതിൻ്റെ എസ്റ്റിമേറ്റ് പ്ലാന് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞ ദിവസം സമർപ്പിക്കുകയും ചെയ്തു. മെമ്പർമാരായ എം ജി നാരായണൻ, വി കെ അയ്യപ്പൻ, ദേവസ്വം കമ്മീഷണർ എൻ ജ്യോതി, ഇൻടാക് കൺവീനർ എം എം വിനോദ് കുമാർ, മുൻ കൺവീനർ എം പി സുരേന്ദ്രൻ, കൊച്ചി രാജകുടുംബത്തെ പ്രതിനിധീകരിച്ച് ഡോക്ടർ കൊച്ചവർമ്മ, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ രാധാകൃഷ്ണപിള്ള, പഴയന്നൂർ ദേവസ്വം ഓഫീസർ പി ബി ബിജു, ഇൻടാക് പ്രതിനിധികൾ, മറ്റംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു സമയത്ത് കൊട്ടാരം പൊളിച്ചുകളയാനുള്ള നീക്കത്തിനെതിരെ ഹിന്ദു ഐക്യവേദി പഴയന്നൂർ പഞ്ചായത്ത് സമിതിയുടെ ശക്തമായ ഇടപെടലുകളുണ്ടായിരുന്നു. ഇതോടെയാണ് നവീകരണ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ആലോചനകൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല.